കുപ്പത്തൊട്ടിയിലെ ഖുർആൻ. എങ്ങനെയാണ് കയ്യിലുണ്ടായിരുന്ന ഖുർആൻ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞത് എന്ന് ഒരു എക്സ് മദ്രസ പൊട്ടനായ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. വേണമെങ്കിൽ എന്നെ എക്സ് മദ്രസ വേണമെന്നും വിളിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇന്നിപ്പോ നാഴികയ്ക്ക് 40 വട്ടം ആഴക്കടൽ ഡോക്ടറെ എന്നും വിളിച്ച് എൻ്റെ പിന്നാലെ കൂടുന്ന ഒരു ശരാശരി മദ്രസ വാണത്തിൻ്റെ അവസ്ഥയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഖുർആൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എന്ന്, എങ്ങനെയാണ് ഒരു മദ്രസ പൊട്ടൻ എക്സ് മദ്രസ പൊട്ടനാകുന്നത് എന്ന്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ നരകത്തിലായിരിക്കും എന്ന് പണ്ട് ബാലുശ്ശേരി പ്രസംഗിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോയിൽ ഒന്ന് എടുത്തു പറഞ്ഞിരുന്നു. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു, അയാൾ സ്വർഗത്തിലെത്തുമോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഒരു മദ്രസ പട്ടൻ ചോദിക്കുകയാണ്, ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ എത്ര നന്മ ചെയ്താലും ഗുണം ചെയ്യില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞുള്ള സൂക്തം ഖുർആനിൽ കാണിച്ചു തരുവാൻ പറ്റുമോ? തെളിവില്ലാതെ വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വല്ലതും വിളമ്പല്ല കേട്ടോ. അതായത് ബാലുശ്ശേരി പറഞ്ഞത് നുണയാണ് എന്ന്, അതിന് ഇസ്ലാമിൽ തെളിവില്ല എന്ന്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മദ്രസ പൊട്ടൻ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ട മദ്രസ പൊട്ട, മദ്രസ വാണമേ, താനൊരു കാര്യം പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിലില്ല എന്നതിൻ്റെ മാനദണ്ഡമായി വരിക? ശരിയാണ്, താങ്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. കാരണം ബഹുഭൂരിപക്ഷം മദ്രസ ജീവികളും എടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. ഞാനും അങ്ങനെയുള്ള ഒരു മദ്രസ ജീവി തന്നെയായിരുന്നു ഒരു കാലത്ത്. തങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിന് പുറത്ത് ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞത് മറ്റാരെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞാലും ശരി, അവരെ എല്ലാവരെയും അങ്ങ് തള്ളിക്കളയുക എന്നതാണ് മദ്രസ വാണങ്ങളുടെ സ്ഥിരം കലാപരിപാടി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ലേ എന്ന ഡയലോഗ് ഫിറ്റ് ചെയ്ത് പിന്നെ അങ്ങ് തേങ്ങലായി, മോങ്ങലായി, നിലവിളിയായി. ഇവിടെ നമ്മുടെ ഈ പാവം മദ്രസ വാണവും ചെയ്യുന്നത് മറ്റൊന്നല്ല, അത് തന്നെ. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി കുപ്പത്തൊട്ടിയിലേക്ക് ഒരു ദയയും ഇല്ലാതെയല്ലേ ബാലുശ്ശേരിയെ കൊണ്ടിട്ടത്? വലിച്ചൊരേറായിരുന്നു ഹോ. ആ ഇനി തെളിവ്, അതും അങ്ങോട്ട് തന്നേക്കാം, ഇനി അതിൻ്റെ ഒരു കുറവുമാണ്ട. പക്ഷേ അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്നെ ആഴക്കടലെ എന്ന് വിളിക്കാൻ നിങ്ങൾ മിനക്കെട്ട നേരത്ത് നിങ്ങളിൽ എത്ര പേർ ആ സൂക്തം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചു? ഏതായാലും നമ്മുടെ ഈ പ്യാവം മദ്രസ വാണം അത് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ്. ചെയ്തിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതുകൊണ്ട് തെളിവ് നമുക്കങ്ങോട്ട് പരിശോധിക്കാം. ഖുർആൻ അധ്യായം 24, സൂക്തം 39-40. അവിശ്വസിച്ചവരാകട്ടെ, അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെയൊന്നും ഉള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവന് അവന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. തിരമാല കടലിനെ പൊതിയുന്നു, അതിനുമീതെ വീണ്ടും തിരമാല, അതിനുമീതെ കാർമേഘം, അങ്ങനെ ഒന്നിനുമീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഇതാണ് തെളിവ്, നമ്മുടെ ആഴക്കടലായത് തന്നെ. ബാലുശ്ശേരിക്ക് ഉള്ള അനേകം തെളിവുകളിൽ ഒരെണ്ണമാണിത്. അതായത് അള്ളാഹുവിൽ അവിശ്വസിച്ചവരുടെ കർമ്മങ്ങളെ ഉപമിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ മരീചികയോടും ആഴക്കടലിലെ ഇരുട്ടിനോടുമാണ്. ദാഹിച്ചു വലഞ്ഞവൻ ഒരു മരീചിക കണ്ട് അത് വെള്ളമാണ് എന്ന് കരുതി ആശ്വസിച്ച് അതിനടുത്ത് എത്തിക്കഴിയുമ്പോൾ അത് അവന് ഉപകാരപ്പെടുന്നില്ല. അതുപോലെ
ആഴക്കടലിൽ അകപ്പെട്ടവനെ മൂടുന്ന ഇരുട്ടുകൾ എങ്ങനെയാണോ അവന്റെ രക്ഷ തേടിയുള്ള കൈകളെ മറയ്ക്കുന്നത്, അതുപോലെയാണ് അവന്റെ സത്കർമ്മങ്ങളും. അത് പുറത്തു കാണാൻ സാധിക്കില്ല, അവൻ രക്ഷപ്പെടില്ല, നരകത്തിൽ പതിക്കും. ഇതിലെ ഏറ്റവും വലിയ തമാശ, നിങ്ങൾ അവിശ്വാസികളായിരിക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്ന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ലളിതമാക്കി കൊടുക്കുവാൻ വേണ്ടി രണ്ട് ഉപമകളാണ് മുഹമ്മദ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉദ്ദേശം കടുപ്പം കൂടിയ ആശയങ്ങളെ കൂടുതൽ ലളിതവൽക്കരിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാക്കുക എന്നതും, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഗതികൾ അത് മുൻപരിചയമുള്ളതും നിത്യജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാവുന്നതുമാവുക എന്നതുമാണ്. ഈ അടിസ്ഥാന തത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്തോ വലിയ ശാസ്ത്രം ഖുർആനിൽ ഒളിച്ചു കടത്തിയതാണ് എന്ന് തള്ളിമറിച്ചുകൊണ്ട് സംവാദത്തിൽ തടി തപ്പാൻ വേണ്ടി ഖുർആൻ വെട്ടിമാറ്റി വരെ തരികിട കാണിച്ച് അക്ബർ വിശ്വാസികളെ പറ്റിച്ചത്. 6-ാം നൂറ്റാണ്ടിനു മുൻപ് തന്നെ കടലുമായി ഏറെ അടുപ്പം പുലർത്തി ജീവിച്ചിരുന്ന അറബികൾക്ക് ജലാശയങ്ങളിൽ പകൽ വെളിച്ചത്തിൽ പോലും ആഴങ്ങളിൽ അന്ധകാരം അനുഭവപ്പെടും എന്ന സാമാന്യ ബോധമുള്ളവരായിരുന്നു എന്നതാണ് ഇവിടെ ആഴക്കടലിനെ ഉപമയായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആദ്യം മനസ്സിലാകേണ്ടിയിരുന്നത്. വലിയ ഒരു കൂട്ടം വിശ്വാസികൾക്ക് അക്ബർ നടത്തിയ ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് ഖുർആനിലെ ഇത്തരം മാനവിക വിരുദ്ധതകൾ പിടികിട്ടിയതും അതുവഴി സംവാദം കേട്ടതിനു ശേഷം മാത്രം ഇസ്ലാമിൽ സംശയം ജനിച്ച് മതം വിട്ട ഒരു കൂട്ടം എക്സ് മുസ്ലിങ്ങളെ നമുക്കിവിടെ കാണാനായതും ബോധിപ്പിക്കുന്നത്. അവർക്ക് അഭിനന്ദനങ്ങൾ. എന്നാൽ ഇന്നും ബഹുഭൂരിപക്ഷം പേരും ഇതൊന്നും ഇതുവരേക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെങ്ങനെ? തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കില്ല, മതശാസനകൾക്ക് അതീതമായി ചിന്തിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് വെറും മദ്രസ വാണങ്ങളായി തുടരുന്നതിൽ ആത്മരതിമൂർച്ച അനുഭവിച്ച് നടക്കുന്നവർ പെട്ടെന്ന് മാറി ചിന്തിക്കുമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓരോ ഊള ചോദ്യങ്ങളുമായി അവർ കറങ്ങി നടക്കുകയും ചെയ്യും. അവർക്ക് നമ്മൾ സമയമാണ് കൊടുക്കേണ്ടത്, നിരന്തരമായ ബോധവൽക്കരണവും. മാത്രമല്ല, സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തികൾക്കൊക്കെ ഒരുതരം മാനസിക രോഗ ചികിത്സ കൊടുക്കുന്ന പ്രതീതി ആയതുകൊണ്ട് രോഗികളായ ഈ മദ്രസ വാണങ്ങൾ എത്ര തന്നെ വിമുഖത കാണിച്ചാലും ഇനിയിപ്പോൾ ചികിത്സകനെ ആഴക്കടലെ എന്നും വിളിച്ച് അധിക്ഷേപിച്ചാലും ശരി, ആവർത്തിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് നമ്മളുടെ നിയോഗം. അതിന് നമുക്ക് പരലോകത്താരും ഹൂറികളെ വാഗ്ദാനം ചെയ്തിട്ടൊന്നുമില്ല എന്നും ഓർക്കണം. എന്നാൽ കിട്ടുന്നതാകട്ടെ ഒരു ആത്മസംതൃപ്തിയും പിന്നെ കുറച്ച് യൂട്യൂബ് വരുമാനവും. അങ്ങനെ നിരന്തരമായ നിതാന്ത ബോധവൽക്കരണ ശ്രമത്തിനൊടുവിൽ കുറേ പേരെങ്കിലും ഖുർആൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാൻ തുനിയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യോ കാലോ വെട്ടിയായിരിക്കും അതിലേക്ക് എറിയുക. ഏതായാലും കുപ്പത്തൊട്ടിയിലേക്ക് ഒരേറ് അതുറപ്പാണ്. അത് പക്ഷേ എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നും പറഞ്ഞ് ബാലിശ്ശേരിമാരെ എറിയുന്നതിന് പകരം ഇങ്ങനെയുള്ള ഇസ്ലാം കുത്തി നിറച്ച ആ സാക്ഷാൽ ഖുർആൻ തന്നെ എറിയാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. എനിക്ക് അതിന് സാധിച്ചു, നിങ്ങൾക്കും സാധിക്കും. അതിന് പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഭാവുകങ്ങൾ എന്ന് ഒരു പാവം എക്സ് മദ്രസ പൊട്ടൻ, അഥവാ എക്സ് മദ്രസ വാണം, എക്സ് മദ്രസ വാണം, എക്സ് മദ്രസ വാണം, എക്സ് മദ്രസ വാണം, എക്സ്.